Hi friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല Q&A യും പിന്നെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ Q&A യില് കൂടുതലും ചോദിക്കുന്നത് ഞങ്ങളുടെ ഡേയ്മൈ ലൈഫ് ആണ്. ഡേയ്മൈ ലൈഫ് എടുക്കുന്നൊക്കെ ഉണ്ട്. അത് എടുക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരാൾ നമ്മളെ കൂടെ തന്നെ ഫോണും വെച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ അത് അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അമ്മയ്ക്കിപ്പോ ശിവനെ നോക്കണം, പിന്നെ അടുക്കളയിൽ ജോലി ചെയ്യണം, പിന്നെ റോട്ടിൽ സാധനം വാങ്ങിക്കാൻ പോകണം. അപ്പൊ അതൊക്കെ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഉടനെ ഇടുന്നുണ്ട്. ഡാൻസിനെ കുറിച്ച് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡാൻസ് ആരാണ് പഠിപ്പിക്കണേന്ന്. ഞങ്ങൾ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. ചേച്ചിക്ക് അറിയാന്നുള്ളത് എനിക്കും കൂടെ പറഞ്ഞുതരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കും ഡാൻസിന്. ഞാൻ എനിക്ക് ആ പാട്ടിനനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് ഞാൻ ഇടുന്നത്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞു തരും, ഈ സ്റ്റെപ്പ് ഇവിടെ കൊള്ളൂല, ആ സ്റ്റെപ്പ് അവിടെ കൊള്ളൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അത് മാറ്റിയും തിരിച്ചും ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴും അമ്മ വന്ന് പറഞ്ഞു തരും. അങ്ങനെ അതെല്ലാം ചെയ്ത് വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഡ്രസ്സും മേക്കപ്പും ഒക്കെ പണ്ട് മുതലേ അമ്മയാണ് ചെയ്യണത്. ടിക്ടോക്ക് തുടങ്ങിയപ്പോ തൊട്ട് ഡ്രസ്സെല്ലാം അമ്മയാണ് തയ്ക്കണത്. ഇപ്പൊ ശിവനാണെങ്കിൽ ഭയങ്കര കുരുത്തക്കേടാണ്. അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് വീഡിയോ തരാനും സമ്മതിക്കില്ല, ഞങ്ങൾക്ക് തുണി തയ്ച്ചു തരാനും സമ്മതിക്കില്ല, ഒന്നിനു സമ്മതിക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. വീഡിയോയിൽ ഇപ്പം വല്ലപ്പോഴും ഒരുക്കിയൊക്കെയാണ് വീഡിയോ ഇടുന്നത്. പിന്നെ ഇപ്പം ദൈവം സഹായിച്ച് ഇപ്പൊ കുറച്ച് കൊളാബറേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വേണം ഇപ്പം കുറെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ശിവനാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതായിട്ടുള്ളത് വെയിലുള്ള സ്ഥലത്താണ്. വെയിലൊക്കെ നിൽക്കുമ്പോ ഈ ശിവനാണെങ്കിൽ ഓടി വന്നിട്ട് എന്റെ ഫോട്ടോയുടെ എന്റെ ഫോട്ടോയുടെ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ന് കാര്യം. അമ്മ നമ്മളെ മാറ്റി നിർത്തിയിട്ട് അവന്റെ വീഡിയോ എടുക്കും. അവന്റെ വീഡിയോ എല്ലാം എടുത്ത് തീരുമ്പോ നമ്മളെല്ലാം വാടിക്കഴിഞ്ഞ് അവശതയാവും. അങ്ങനെയാണ് ഇപ്പൊ കുറെ വീഡിയോകളെല്ലാം കുറഞ്ഞത്. കുറച്ച് എഴുതി കുടിക്കാം. ഓ ഇതാണ് ഇവന്റെ കാര്യം. വീട്ടിൽ എടുത്തോണ്ടിരിക്കുമ്പോ അപ്പൊ അവന്റെ ദാഹം, വിശപ്പ്, ക്ഷീണം, ഉറക്കം, ഇതൊക്കെയാണ് അവന്റെ ഇത്. അവന് അപ്പൊ തന്നെ ഉറങ്ങണം, അപ്പൊ തന്നെ കുടിക്കണം, അപ്പൊ തന്നെ തിന്നണം. ചിലപ്പോ അപ്പഴായിരിക്കും അവന് ബാത്റൂമിലും പോവേണ്ടത്. എടുത്തോട്ട് വെള്ളം. അപ്പോ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ എവിടെയാണ് പഠിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ 2021 പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ സമയമായിരുന്നു. എനിക്ക് വെറ്റിനറിയാണ് ഇഷ്ടം, ഞാൻ LSM ആണ് പഠിച്ചത്. ഞാൻ ഈ വെറ്റിനറിയുടെ കോളേജാണെങ്കിൽ തൃശ്ശൂരും വയനാടും ആയിരുന്നു ഉള്ളൂ, രണ്ട് കോളേജേ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ അവിടെ അത്രയും ദൂരെ പോയി എൻട്രൻസ് എക്സാം എഴുതാൻ എനിക്ക് പറ്റിയില്ല. അന്ന് ശിവൻ കുഞ്ഞായിരുന്നു, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളുമായിരുന്നു. അച്ഛനാണെങ്കിൽ കാസർഗോഡ് ജോലിക്കും പോയിരുന്നു. അപ്പം എന്നെ അത്ര ദൂരം കൊണ്ടുപോയി പോവാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ കാസർഗോഡ് നിന്ന് വന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം എൻട്രൻസ് എക്സാം എഴുതാൻ പോയായിരുന്നു. അപ്പം എനിക്ക് എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചതെല്ലാം മറന്നു. ഇത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് 3rd വർഷമാണ് എൻട്രൻസ് എഴുതാൻ പോയത്. അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം മറന്ന് എന്റെ തലേന്ന് എല്ലാം പോയി വന്നു. അതായത് ലോക്ക്ഡൌൺ സമയത്താണ് ഞാൻ പ്ലസ് ടു പഠിച്ചത്. അപ്പോഴാണെങ്കിൽ എനിക്കൊന്നും, ഞാൻ എല്ലാം ഓൺലൈൻ ക്ലാസ് വഴിയാണ് പഠിച്ചത് തന്നെ. അതുകൊണ്ട് ഞാൻ എല്ലാം ഫുള്ള് മറന്ന്. പിന്നെ കുറച്ച് അത് നമ്മൾ സിലബസിൽ നിന്ന് ഉള്ളുമായിരുന്നുള്ളു, ബാക്കിയൊക്കെ GK ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതാണെങ്കിൽ എനിക്ക് ഒട്ടും അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും അതേ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീറ്റിന് വേണ്ടിയിട്ടും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ അവിടെയുള്ള കൊച്ചു ചെറുക്കന് ഏതാണെന്ന്. അപ്പം അത് ഞങ്ങളുടെ അനിയനാണ്. അപ്പം ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവരും നല്ല കമന്റ് ഇടുന്നവരും ഉണ്ട്, മോശ കമന്റ് ഇടുന്നവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ കമന്റിനൊക്കെ റിപ്ലൈ തരാത്തോണ്ട് ഞങ്ങൾ അഹങ്കാരികളാണെന്നൊന്നും വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് കമന്റ് ഇട്ടാ അപ്പൊ അടുത്ത ആള് അതിന്റെ താഴെ കമന്റ് ഇടും. അപ്പം ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ആർക്കും കമന്റ് കൊടുക്കാത്തത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ 10 വർഷം കൊണ്ടേ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വീട് കിട്ടി. അങ്ങനെ ഇപ്പം കുറച്ച് പണികളൊക്കെ ഇനിയും ഉണ്ട്, അതൊക്കെ നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഹോം ടൂറുമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ.
ഇങ്ങനെയാണോ കൊതുക് അടിക്കുന്നത്? കൊതുക് അത്ത ആത്മാവുമായിട്ട് പോയി കാണും. വേറെ വിടുന്ന ട്യൂബ് ഉപയോഗിക്കണം. അപ്പൊ എന്റെ മൊത്തം കൊതുക് ഇരുന്നാ ജീവിച്ചു പോട്ടെ, എന്നെ അടിക്കില്ലേ? വേറെ കൊണ്ടത് ഉപദ്രവിക്കും. അപ്പം ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റാ.